ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചുസ് കിച്ചൻ വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി അഥവാ കുറുമ്പുള്ളി കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി പായസം ഉണ്ടാക്കാമെന്നാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പായസത്തിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വാരി ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്ന ഒരു കപ്പ് റാഗിയാണ്. ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നു, പഞ്ഞപ്പുല്ല്, കുറുമ്പുല്ല് എന്നിങ്ങനെ. ഒരു ഉണ്ട ശർക്കര കൊണ്ട് ഉണ്ടാക്കി അരിച്ചെടുത്ത ശർക്കര പാനിയും, അടുത്തതായി എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ പിഴിഞ്ഞ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലുമാണ്. ഇത് ഒരു കപ്പും രണ്ട് കപ്പും നാല് കപ്പും വീതമുണ്ട്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് 15 ഗ്രാം കശുവണ്ടി പരിപ്പും 15 ഗ്രാം ഉണക്കമുന്തിരിയും, കാൽ തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തതുമാണ്. അടുത്തതായി ഒരു പീസ് ചുക്ക് പൊടിച്ചതും 3 ഏലക്ക പൊടിച്ചതും 1 നുള്ള് ഉപ്പും 50 ml നെയ്യുമാണ്. നമ്മുടെ പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നന്നായി ചൂടായതിന് ശേഷം ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ കൊത്തൊന്ന് നന്നായി വറുത്തെടുത്ത് മാറ്റിവെക്കാം. അടുത്തതായി കശുവണ്ടി പരിപ്പും ഇതുപോലെ വറുത്ത് മാറ്റിവെക്കാം. നമുക്ക് ഉണക്കമുന്തിരി കൂടി വറുത്തെടുക്കാം. ഇനി നമ്മുടെ ചൂടായിരിക്കുന്ന നെയ്യിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പൊടി കരിയാതെ നോക്കണം. നമ്മുടെ പൊടി നന്നായി വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയും തേങ്ങാപ്പാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൊടി നന്നായി വെന്ത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം പായസം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ശർക്കരപ്പാനിയിലെ വെള്ളം നന്നായി പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് പായസം ഒന്ന് കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പായസത്തിന് വെള്ളം പറ്റി ചെറുതായൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പായസം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ആവി വന്നതിന് ശേഷം വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 നുള്ളുപ്പും പൊടിച്ചു വെച്ചിരിക്കുന്ന ചുക്കും ഏലക്കയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിസ്മിസും കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പായസം വാങ്ങിവെക്കാം. നമ്മുടെ അടിപൊളി പായസം റെഡിയായിട്ടുണ്ട്. നമ്മൾ കരുതുന്ന പോലെ ഇതിന് റാഗി കുറുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നല്ല ശർക്കര പായസത്തിൻ്റെ രുചിയാണ്, സൂപ്പറാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ധാരാളം കാൽസ്യം, പ്രോട്ടീൻ, ഇരുമ്പ് എന്നിവയുടെ മികച്ച ഉറവിടങ്ങളിൽ ഒന്നാണ് ഇവ. റാഗിയിലെ സമ്പുഷ്ടമായ ഫൈബർ ഘടകം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിനും ഒരുപാട് ഗുണപ്രദമാണ് റാഗി കഴിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.